ശ്രീറാം വെങ്കട്രാമൻ സഞ്ചരിച്ച കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി അമേരിക്കൻ മലയാളി സഞ്ചരിച്ച ഇന്നോവ കാറിന് പിന്നിലിടിച്ചു. കേസ് ഒഴിവാക്കാൻ 20,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ മുന്നിൽ നിന്ന് കരാറുമുണ്ടാക്കി. വാഗ്ദാനം പോലെ പറഞ്ഞ പണം നൽകാതെ ഇന്നോവ കാർ ഉടമയെ കബളിപ്പിച്ചു. 2018 ഓഗസ്റ്റിൽ നടന്ന സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി റോബിൻ എൻ ചെറുകര രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ആരോപണം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ദീപിക പത്രത്തിന്റെ ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളിവയൽ. മാധ്യമ പ്രവർത്തകൻ മരിച്ച വാഹനാപകട കേസിൽ പ്രതിയായ ശ്രീറാം വെങ്കട്രാമനെതിരെ മറ്റൊരു ഗുരുതര ആരോപണവും പുറത്തു വന്നിരിക്കുകയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനായി പോകുന്ന വേളയിൽ ശ്രീറാം സഞ്ചരിച്ച കാർ അമേരിക്കൻ മലയാളികൾ സന്ദർശിച്ച ഇന്നോവ കാറിന്റെ പിന്നിൽ ഇടുകയും ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രീറാം മുൻകൈയെടുക്കുകയും ചെയ്തെന്നാണ് ആരോപണം. അവസാനം പണം ലഭിക്കാത്ത അവസ്ഥയുണ്ടായതോടെ 20,000 രൂപ മുടക്കി കാർ നന്നാക്കേണ്ടി വന്ന കാര്യമാണ് അമേരിക്കൻ മലയാളിയായ റോബിൻ എം ചെറുകര വെളിപ്പെടുത്തുന്നത്. ശ്രീറാം വഞ്ചിച്ചു എന്നാരോപിച്ച് ബോസ്റ്റൺ മലയാളിയായ റോബിൻ എൻ ചെറുകര അയച്ച ഇമെയിൽ ദീപികയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളിവയൽ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തു. 2018 ഓഗസ്റ്റിൽ നടന്ന സംഭവമാണ് ജോർജ് കള്ളിവയലിന് ലഭിച്ച ഇമെയിൽ പറയുന്നത്. റാന്നി സ്വദേശിയും അമേരിക്കയിലെ ബോസ്റ്റണിൽ താമസക്കാരനുമായ റോബിൻ എം ചെറുകരയാണ് ശ്രീറാം വഞ്ചിച്ചു എന്ന് കാണിച്ച് ഇമെയിൽ അയച്ചത്. തിരുവനന്തപുരത്ത് വെച്ച് റോബിന്റെ സഹോദരനും ഭാര്യ സഹോദരനും സാധിച്ച ഇന്നോവ കാറിന് പിന്നിലായി മറ്റൊരു കാർ വന്നിടിക്കുകയായിരുന്നു. പിന്നിൽ നിന്ന് പാഞ്ഞെത്തിയ കാറിൽ ഉണ്ടായിരുന്നതാകട്ടെ അസിസ്റ്റന്റ് കളക്ടർ പദവി ഉണ്ടായിരുന്ന ശ്രീറാം വെങ്കട്രാമനും. വാഹനം ഓടിച്ചത് ശ്രീറാം ആയിരുന്നില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ മറ്റാരുടെയാകാം ഈ കാറെന്നാണ് റോബിൻ പറയുന്നത്. അപകടം ഉണ്ടായതോടെ രണ്ട് വാഹനങ്ങളും സൈഡിൽ ഒതുക്കി. ഇന്നോവയുടെ പിന്നിൽ വന്നിടിച്ച കാറിലെ ഡ്രൈവർ എത്തി കാറിലുള്ളത് അസിസ്റ്റന്റ് കളക്ടറാണെന്ന് പറയുകയായിരുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്നു താനെന്നാണ് ശ്രീറാം പരിചയപ്പെടുത്തിയത്. അതേ വിമാനത്തിലാണ് തങ്ങൾക്ക് പോകേണ്ടതെന്ന് റോബിന്റെ അളിയനും പറഞ്ഞു. ഇതോടെ ശ്രീറാം സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാമെന്നും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ഉടമയായി സംസാരിക്കാമെന്നും വിശ്വസിപ്പിച്ചു. കാർ നന്നാക്കാനുള്ള പണം കാറിന്റെ ഉടമ നൽകുമെന്നായിരുന്നു ശ്രീറാം വിശ്വസിപ്പിച്ചത്. അസിസ്റ്റന്റ് കളക്ടർ പദവിയിലുള്ള ഉദ്യോഗസ്ഥനല്ലേ, പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് കരുതി പോലീസ് പരാതിയും നൽകിയില്ല. ഇതിനിടെ ശ്രീറാം കാർ ഉടമയെന്ന് തോന്നുന്ന ആരെയൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. റോബിന്റെ പിതാവുമായി അപകടമുണ്ടാക്കിയ കാറിന്റെ ഉടമസ്ഥൻ സംസാരിക്കുകയാണെന്നും പ്രശ്നം സെറ്റിൽ ചെയ്യുമെന്നും കളക്ടർ ഉറപ്പ് നൽകി. ഇതോടെ റോബിന്റെ ഭാര്യ സഹോദരനും ശ്രീറാമും ഒരുമിച്ച് അമേരിക്കയെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പറന്നു. അമേരിക്കയിൽ വെച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രീറാം വാട്സാപ്പ് നമ്പർ നൽകിയിരുന്നു. ഇത് പ്രകാരം അമേരിക്കയിൽ വെച്ച് പിന്നീട് ശ്രീറാമിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ശ്രീറാമിൽ നിന്ന് യാതൊരു കോളുകളും ലഭിച്ചതുമില്ല. വാട്സാപ്പ് സന്ദേശം കണ്ടിട്ടും പ്രതികരിക്കുകയായിരുന്നു IAS ഉദ്യോഗസ്ഥൻ. അതേസമയം കേരളത്തിൽ നിന്ന് റോബിന്റെ പിതാവ് അപകടം നടത്തിയ കാറിന്റെ ഉടമയെ വിളിച്ചപ്പോൾ അദ്ദേഹം പണം നൽകാൻ വിസമ്മതിച്ചു. കാർ ഓടിച്ച ഡ്രൈവറോട് പണം വാങ്ങിക്കോളൂ എന്ന് ശ്രീറാം പറയുകയും ചെയ്തു. പിന്നീട് ഇതേക്കുറിച്ച് പറയാൻ ശ്രീറാം വെങ്കട്രാമനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടെ റോബിന്റെ പിതാവ് തന്നെ 20,000 രൂപ മുടക്കി കാർ നന്നാക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ചു വരുത്തിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ തന്നെയാണ് ശ്രീറാം ഇവിടെ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് പ്രവാസി മലയാളി ഇമെയിലൂടെ വെളിപ്പെടുത്തുന്നത്. മാധ്യമങ്ങളുമായി ഇക്കാര്യം ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചതിനാലാണ് മാധ്യമപ്രവർത്തകൻ ജോർജ് കള്ളിവയൽ ഇമെയിൽ പുറത്തുവിട്ടത്. തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടായിരുന്നു തലസ്ഥാന നഗരിൽ അപകടമുണ്ടാക്കിയ കേസിൽ ശ്രീറാം വെങ്കട്രാമൻ രക്ഷപ്പെട്ടത്. ഇതിനായി തന്റെ അധികാരം ഉപയോഗിച്ച് പോലീസുകാരെ വിരട്ടുകയും ചെയ്തുവന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചെയ്ത വലിയ തെറ്റിന് മാപ്പ് പറഞ്ഞ് നിയമം അനുശാസിക്കുന്ന ശിക്ഷ സ്വീകരിക്കുകയും കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് കാര്യമായ നഷ്ടപരിഹാരം നൽകാനും ശ്രീറാം വെങ്കട്രാമനും ഇയാളെ പിന്തുണയ്ക്കുന്ന പ്രമുഖരും ശ്രമിക്കണം. എന്തായാലും തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രീറാം ചെയ്ത കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വിശദമായി അന്വേഷണം നടക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. We'll be right back.